നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീയായി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതൊക്കെ കൊള്ളരുതാത്തവന്മാരുടെ കൈ കിട്ടിയാ അവരെന്തും ചെയ്യും. അത് വേണ്ട വിനയാ, അവരെന്ത് ചെയ്താലും നീയും കൂടി അത് പ്രതിയാവും. അതുകൊണ്ട് നീ ഇതിൽ നിന്ന് പിന്മാറുന്നതാ മോനെ നല്ലത്. ഇല്ല മാമ, ഇനി ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയാ ആമാറിനെ വെറുതെ വിടില്ല. അവരിൽ നിന്ന് വാങ്ങിയ 2 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ വിനയാ? അതുകൊണ്ടൊന്നും അവന്മാർ അടങ്ങില്ല മാമ. അവന്മാരെ ഈ കേസിൽ നിന്ന് ഊരാ ഞാൻ സഹായിച്ചില്ലെങ്കിൽ അവന്മാരെന്നെ കൊല്ലും. എനിക്ക് ഇനിയുള്ള കാലമെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ജീവിതത്തിൽ ചെയ്യുന്ന അവസാനത്തെ തെറ്റായിരുന്നു. എങ്ങനെയെങ്കിലും അവന്മാർക്ക് ഇതൊന്ന് ചെയ്തു കൊടുത്തിട്ട് ഞാനൊന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെ പ്ലീസ്. നിനക്ക് വയ്യാത്തതല്ലേ ചിരു, നീ ചെല്ല് പോയി കടന്നോ, ഞാൻ അമ്പിളി ചേച്ചിയെ വിളിച്ചോളാം. എനിക്കേ കുഴപ്പമൊന്നുമില്ല ചേച്ചി, രഘുവേട്ടൻ ഇവിടെ ഉള്ളപ്പോഴാ അമ്പിളി ചേച്ചി കുറച്ച് സമയമൊന്നും ഇരിക്കുന്നത്. അവരെന്തോ സംസാരിക്കുക, അതിനിടയിൽ പാവത്തിനെ വിളിക്കണ്ട. അമ്പിളി ചേച്ചിക്ക് രഘുവേട്ടൻ ഇനി മുതൽ തറവാടിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒപ്പം തന്നെ ഉണ്ടാവുമെന്നുള്ള ആശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ രഘുവേട്ടൻ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ വീട്ടിലേക്ക് വരാറുള്ളൂ. അച്ഛനും രഘുവേട്ടനൊക്കെ പറഞ്ഞത് വെച്ചേ നമ്മുടെ തറവാട്ടില് തമ്പായി നമുക്കൊരു തലവേദന ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഏയ്, മുത്തശ്ശി സൂക്ഷിക്കണമെന്ന് പറഞ്ഞെങ്കിലും പാർവതി കുഞ്ഞമ്മയുടെ സംസാരത്തിൽ നിന്ന് തമ്പായിക്ക് ഒരു സ്ഥാനവും ബഹുമാനവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്നാ എനിക്ക് തോന്നുന്നത്. ദുർമന്ത്രവാദമൊന്നും ചെയ്യാതിരുന്നാ മതിയായിരുന്നു. എന്താ മോളെ, എന്താ എന്തു പറ്റി ചേച്ചി? പിന്നെ ആ വേദന. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ മോളെ നീ ഇതൊന്നും ചെയ്യണ്ടെന്ന്. വാ, കുറച്ച് നേരം അവിടെ പോയിരിക്കാം. വാ. ഏയ് വേണ്ട ചേച്ചി, ഇരിക്കാനാ കൂടുതൽ ബുദ്ധിമുട്ട്. അറിയാതെ കുനിഞ്ഞപ്പോ പറ്റിയതാ, ഇപ്പൊ വേദന കുറവുണ്ട്. ഇനി ഇത് വെച്ചിരിക്കണ്ട ചേരു, നാളെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കാണാം. ഞാൻ അച്ഛനോട് സംസാരിക്കാം. പറ്റിയെങ്കിൽ എനിക്കൊന്ന് ഇന്ദ്രേട്ടനെ കണ്ട് സംസാരിക്കും വേണം. മനസ്സിലെ കറ നീക്കിയാലേ എനിക്ക് സത്യന്റെ കല്യാണത്തിലെങ്കിലും പങ്കെടുക്കാൻ പറ്റൂ. ശരി ചേച്ചി, നാളെ തന്നെ നമുക്ക് പോ. ഇപ്പൊ ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. ഇത് ചേച്ചി നോക്കിക്കോളൂ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല് പോയി കിടക്ക്. ഞാൻ പിടിക്കണോ മോളെ? ഏയ് വേണ്ട, കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. തീരെ പ്രതീക്ഷിക്കാതെ 25 ലക്ഷം രൂപ അനന്ത മാഷ് അച്ഛനും കൊണ്ടു കൊടുത്തു. മാഷിന്റെ ഭാര്യയുടെ തറവാട്ടിൽ നിന്ന് കുറച്ചു പണം ഷെയർ എണത്തി കിട്ടിയെന്ന് തോന്നുന്നു. ആ പണം ആയിരിക്കണം മാഷ് എനിക്ക് തിരിച്ചു തന്നത്.
അമ്മ എന്താ ആലോചിച്ചിരിക്കുന്നേ? സത്യൻ പിന്നീട് എന്തെങ്കിലും അമ്മോട് ചോദിച്ചോ? ഏയ്, അവൻ നാളെ പൈസ എടുത്തു തരുമെന്നല്ലേ പറഞ്ഞേ? പിന്നെന്താ അമ്മയ്ക്കൊരു വിഷമം പോലെ? അവൻ സച്ചി സാറിനോട് സംസാരിക്കുന്നുള്ള ടെൻഷനാണോ? അവൻ സംസാരിച്ചാലും സച്ചി സാർ എനിക്കെതിരെ ഒരു വാക്കുപോലും പറയില്ല. ഇന്ദ്ര അത്ര ബുദ്ധിമോശമൊന്നും അദ്ദേഹം കാണിക്കില്ല. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ്. ഈ വീട് പോലും പണയത്തിലല്ലേ ഇന്ദ്ര? അതൊന്നും സാറില്ലമ്മേ, നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം. എങ്ങനെ? ഭാര്യ വീട്ടുകാരോട് 5 പൈസ പോലും വാങ്ങിക്കാൻ പാടില്ലാന്ന് വാശിക്കാരനാ നിന്റെ അനിയൻ. സച്ചി സാറിന്റെ മകളെ കല്യാണം കഴിക്കുന്നതോടെ അവൻ രക്ഷപ്പെടും. എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ട നീ ഒന്നും ഇല്ലാത്തവനായി പോവുന്ന എന്റെ പേടി. എന്റെ അനിയനും അനിയത്തിയും രക്ഷപ്പെട്ട പിന്നെ എനിക്കെന്ത് നോക്കാനമ്മേ? അനുപമയും മോനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന് കഴിയാനുള്ളത് മാത്രം ഞാൻ ഉണ്ടാക്കിയാ പോരെ? അനുപമയ്ക്കിനി എന്താ? അവളുടെ പഞ്ചലക്ന വീടിന്റെ കടം തീർന്നില്ലേ? ഇനി ആ വീട്ടിൽ നിന്ന് അവളെ ആരും ഇറക്കി വിടില്ല. അല്ല, പഞ്ചരത്നത്തിലെ കടം തീർന്നോ? അമ്മയോട് ധാരാ പറഞ്ഞേ? സച്ചി സാറ് പറഞ്ഞതാ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി 25 ലക്ഷം രൂപ മാഷും രഘുവും കൂടി കൊണ്ടുപോയി കൊടുത്തു. ആ പണമാ സച്ചി സാറ് നമുക്കെടുത്തു തന്നത്. പഞ്ചരത്നം വീട് വിറ്റിട്ട് സച്ചി സാറിന്റെ കടം വീട്ടേണ്ടി വരുമെന്നാണല്ലോ ഒരിക്കലും അനു എന്നോട് പറഞ്ഞത്. അവരുടെ അമ്മയുടെ തറവാട്ടിലെ ഷെയറോ മറ്റോ കിട്ടിയെന്ന സച്ചി സാറ് പറഞ്ഞത്. അല്ല, അതിനെക്കുറിച്ചൊന്നും നിന്റെ ഭാര്യ നിന്നോട് പറഞ്ഞില്ലേ ഇന്ദ്ര? ഇല്ല, പറയാനുള്ള അവസരം ഉണ്ടായി കാണില്ല. എന്തായാലും അമ്മയുടെ ഷെയർ കൊണ്ട് വീടിന്റെ കടം കിട്ടാൻ കഴിഞ്ഞല്ലോ, അതെന്തായാലും നന്നായി. നമുക്കും സച്ചി സാറിന്റെ കാശ് കിട്ടിയ രവിയുടെ കാശ് തിരിച്ചു കൊടുത്ത് വീടിന്റെ പ്രമാണം ഇങ്ങനെ എടുക്കണം. ബാക്കി കാശുകൊണ്ട് കല്യാണം നടത്തിയാ മതി. ഏട്ടൻ പിന്നെ അനുവേട്ടത്തെ വിളിക്കാൻ മറ്റോ ചെയ്തോ? ഇല്ല, ഇതുവരെ വിളിക്കാൻ പറ്റിയില്ല. സത്യനും ഭാനുമ്മയും പോയി അനുവിനോട് സംസാരിച്ചില്ലേ? അവര് സംസാരിച്ച ഏട്ടൻ സംസാരിച്ചതുപോലെ ആകോ? ഏട്ടത്തി ഇവിടെ വന്ന സ്ഥിതിക്ക് ഇന്ദ്രേട്ടൻ ഒന്ന് വിളിച്ച് സംസാരിക്കേണ്ടതായിരുന്നു. അത്ര അത്യാവശ്യമാണെങ്കിലേ അവൾക്ക് ഇന്ദ്രനെ ഇങ്ങോട്ട് വിളിക്കാലോ. ആവശ്യക്കാരി അവളല്ലേ, അവൾ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഇന്ദ്ര ആവശ്യക്കാരിയോ? ജോൾസിൻ പറഞ്ഞതിൽ ഒരു സത്യമില്ലെന്ന് തെളിയിക്കേണ്ടതേ അനുവേട്ടത്തിയുടെ ആവശ്യമല്ല, ഇന്ദ്രേട്ടന്റെ ആവശ്യം. അങ്ങനെ ഏതെങ്കിലും ഒരുത്തി എന്തെങ്കിലും പറഞ്ഞാലേ അത് തെളിയിച്ചു കൊടുക്കേണ്ട കാര്യം ഇന്ദ്രനില്ല.